ഫെഫ്ക യൂണിയനെതിരെ കോമ്പറ്റീഷൻ കമ്മീഷനിൽ സംവിധായകൻ വിനയൻ നൽകിയ പരാതിയിൽ അന്തിമ വിധി വന്നിട്ടില്ലെന്ന് ഫെഫ്ക യൂണിയൻ അറിയിച്ചു. കോമ്പറ്റീഷൻ കമ്മീഷന് നൽകിയ പരാതിയിൽ വിചാരണ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അന്തിമ വിധി വന്നതായി മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്ന് സംവിധായകനും ഫെഫ്ക യൂണിയന്റെ മുൻ ജനറൽ സെക്രട്ടറിയുമായ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഡിവിഷൻ ബെഞ്ച് ഞങ്ങളുടെ അപ്പീൽ അനുവദിക്കുകയും ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ആ അപ്പീൽ അനുവദിച്ചത് പ്രകാരം ഞങ്ങളെ ഇൻഡിവിജ്വലാക്കി ഇതിനകത്ത് പ്രതികളാക്കാനുള്ള ഒരു സ്പേസ് ഈ റിപ്പോർട്ടിനകത്ത് ഇല്ല എന്നുള്ള ഞങ്ങളുടെ വാദം ഞങ്ങൾ കോമ്പറ്റീഷൻ കമ്മീഷന് മുമ്പാകെ 28-ാം തീയതി ഞങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ട്രേഡ് യൂണിയന്റെ അവകാശങ്ങൾ സംബന്ധിച്ച തർക്കങ്ങൾ കോമ്പറ്റീഷൻ കമ്മിറ്റിയുടെ അധികാരപരിധിയിൽ വരില്ലെന്നും ഇക്കാര്യം ഉന്നയിച്ച ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്നും ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. ട്രേഡ് യൂണിയൻ എന്ന സങ്കല്പത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ കോമ്പറ്റീഷൻ കമ്മീഷൻ പോലുള്ള ഒരു ബോഡിയെ പ്രയോജനപ്പെടുത്തുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അദ്ദേഹം ചെയ്യുന്ന എന്താണ് കോൺട്രിബ്യൂഷൻ ട്രേഡ് യൂണിയനിലേക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കും. വേട്ടക്കാരനൊപ്പം ഓടുകയും ഇരയ്ക്കൊപ്പമാണ് താനെന്ന് പറയുകയും ചെയ്യുന്ന നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഇരട്ടത്താപ്പിന്റെ ഏറ്റവും പുതിയ ഒരു രൂപമാണ് അദ്ദേഹം. ഫെഫ്ക യൂണിയനെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ സിനിമാ പ്രവർത്തകർ ഒറ്റക്കെട്ടായി പൊരുതുമെന്നും ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. റിപ്പോർട്ടർ കൊച്ചി.